പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള റാങ്ക് ലിസ്റ്റ് അഥവാ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഏത് റാങ്ക് വരെയുള്ളവർക്ക് ഗവൺമെൻറ് കോളേജിലും അതുപോലെ സെൽഫ് ലാൻസ് കോളേജിലും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള റാങ്ക് അറിയാൻ വേണ്ടി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൂടാതെ ഇവിടെ കാണുന്ന വെരിഫിക്കേഷൻ കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകി ലോഗിൻ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ഇൻഡെക്സ് മാർക്ക് എന്നൊരു ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഇൻഡെക്സ് പ്രകാരം നിങ്ങൾ ഏത് റാങ്കിലാണ് ഉള്ളത് എന്നതിൻ്റെ ഡീറ്റെയിൽസുകൾ ഇവിടെ നൽകിയിട്ടുണ്ടാകും. ആദ്യ കോളത്തിൽ നൽകിയിട്ടുള്ളത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കാണ്. അത് നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണ്. ഇവിടെ 264.16 ആണ് വിദ്യാർത്ഥിക്കുള്ള ഇൻഡെക്സ്. പിന്നീടുള്ള കോളത്തിൽ റാങ്ക് ബ്രാക്കറ്റിൽ SM എന്ന് നൽകിയിട്ടുണ്ട്. SM എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്നാണ്. അതായത് ആകെ അപ്ലിക്കേഷൻ നൽകിയ വിദ്യാർത്ഥികളിൽ നിന്ന് ഈ ഒരു ഇൻഡെക്സ് പരിഗണിച്ചാൽ ഈ ഒരു വിദ്യാർത്ഥിക്കുള്ള റാങ്ക് ആണ് അവിടെ നൽകിയിട്ടുള്ളത്. 20,308 ആണ് ഈ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക്. പിന്നീടുള്ള കോളത്തിൽ നൽകിയിട്ടുള്ളത് റിസർവേഷൻ പ്രകാരമുള്ള റാങ്കാണ്. ഈ ഒരു വിദ്യാർത്ഥി മുസ്ലിം വിഭാഗത്തിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് MU എന്ന് നൽകിയിട്ടുള്ളത്. റാങ്ക് 6002. അതായത് ആകെ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്ന് മുസ്ലിം വിഭാഗത്തെ മാത്രം പരിഗണിച്ചപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ സ്ഥാനം 6002 സ്ഥാനത്താണുള്ളത്. മറ്റേതെങ്കിലും റിസർവേഷൻ വിഭാഗത്തിൽ വരുന്നവർ ആണ് എങ്കിൽ ആ ഒരു റിസർവേഷൻ റാങ്കാണ് ഈ ഒരു കോളത്തിൽ നൽകുക. അടുത്ത കോളത്തിൽ EWS എന്ന് നൽകിയിട്ടുണ്ട്. അത് ഈ ഒരു വിദ്യാർത്ഥിക്ക് ബാധകമല്ല. ജനറൽ വിഭാഗത്തിൽ വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അവർക്കുള്ള റാങ്കാണ് അവിടെ കാണിക്കുക. പിന്നെ ഇവിടെ രണ്ട് റാങ്ക് ലിസ്റ്റുകൾ നൽകിയതായിട്ട് കാണാം. റാങ്ക് ലിസ്റ്റ് 1 ആദ്യ ലൈനിൽ, പിന്നെ രണ്ടാമത്തെ ലൈനിൽ റാങ്ക് ലിസ്റ്റ് 2. റാങ്ക് ലിസ്റ്റ് 2 എന്നത് BASLP എന്ന കോഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന കോഴ്സിന് വേണ്ടി മാത്രം. ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും BSc നഴ്സിംഗും MLTയും ഉൾപ്പെടെയുള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും വേണ്ടി അഡ്മിഷൻ നടത്താൻ വേണ്ടി പരിഗണിക്കുന്നത് റാങ്ക് ലിസ്റ്റ് 1. ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ്. പിന്നീടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുക. എന്നാൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഡീറ്റെയിൽസുകൾ നൽകാനുള്ള വിശദവിവരങ്ങൾ ഇപ്പോൾ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടില്ല. അത് ലഭ്യമാവുകയാണ് എങ്കിൽ ഈ ഒരു ചാനൽ വഴി അത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.